പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടർ മാർക്കറ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒല പുതിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. S1 X+ഉം S1 X എന്ന രണ്ട് വേരിയൻറ്റുകളാണ്. ഇതിനകത്ത് S1 X+ൽ ഏകദേശം 90 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 100,000 രൂപയാണ്. അതുപോലെ അതിൻ്റെ സർട്ടിഫൈഡ് റേഞ്ച് 151 കിലോമീറ്ററും, മോഡ് എക്കോ, നോർമൽ, സ്പോർട്സ്. ഇത് മൂന്നും കാണാൻ ഏറെക്കുറെ ഒരുപോലെ ഇരിക്കും, പക്ഷേ സാങ്കേതികപരമായി ചില വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ടച്ച് സ്ക്രീൻ 5 ഇഞ്ചാണ്. സാധാരണ ഇതിൻ്റെ ഡിജിറ്റൽ കീയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, S1 Pro-യിലെ പോലുള്ള കീ. അതുപോലെ ഇതിൻ്റെ മോട്ടോറ് 6 കിലോവാട്ടാണ്, മൂന്നിലും മോട്ടോറ് 6 കിലോവാട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത് S1 X2K എന്ന ഒരു മോഡലുണ്ട്. 2 കിലോവാട്ടാണ് ബാറ്ററി. S1 X+ൽ 3 കിലോവാട്ടാണ് ബാറ്ററി. S1 X2K-യിൽ 85 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ്. ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 80,000 രൂപയാണ്. മാക്സിമം സർട്ടിഫൈഡ് റേഞ്ച് 91 കിലോമീറ്റർ. എക്കോ, നോർമൽ, സ്പോർട്സ് മൂന്ന് മോഡുകളും നൽകിയിട്ടുണ്ട്. 7 നിറങ്ങളിൽ ലഭിക്കും. ഇതിൽ ഫിസിക്കൽ കീയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നമ്മളെ ബൈക്കുകൾ ഓൺ ചെയ്യുന്നത് പോലെയുള്ള കീ ഉണ്ട്, അത് വെച്ച് ഓൺ ചെയ്ത് കൊണ്ടുപോവുക. ഇതിനകത്ത് ഡിജിറ്റൽ കീ ഇല്ല. S1 X3K-യിൽ അല്പം കൂടി റേഞ്ചുണ്ട്. ടോപ്പ് സ്പീഡ് 90 കിലോമീറ്റർ തന്നെ, റേഞ്ച് 151 കിലോമീറ്റർ. ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത്, ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 90,000 രൂപയാണ്. ഇതും ഫിസിക്കൽ കീ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. S1 X-ൻ്റെ രണ്ട് വേരിയൻറ്റുകളിലും ഡിസ്പ്ലേക്ക് വ്യത്യാസമുണ്ട്. അതാണ് പ്രൈസ് കുറയാൻ കാരണം. S1 X+ൽ 5 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉണ്ട്. മറ്റുള്ളവയിൽ S1 X2K, 3K മോഡലുകളിൽ 3.5 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബൂട്ട് സ്പേസ്, ഈ മൂന്ന് വേരിയൻറ്റിൻ്റെയും ബൂട്ട് സ്പേസ് 34 ലിറ്ററാണ്. ഓക്കേ.